ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വിഭവമാണ്. അതിന്റെ പേരാണ് പെപ്പർ മസാല ഗ്രിൽഡ് ചിക്കൻ. നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പെപ്പർ മസാല ഗ്രിൽഡ് ചിക്കൻ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പൊ നമുക്ക് അതിനായിട്ട് കിച്ചണിലേക്ക് പോയാലോ. ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ പെപ്പർ മസാല ഗ്രിൽഡ് ചിക്കൻ ആണ്. ഇത് വളരെ ടേസ്റ്റ്. അത് നമ്മൾ കഴുത്ത് വെട്ടി ഷോപ്പിൽ നിന്ന് നേരെ കൊണ്ടുവന്നേക്കണേണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് തൊലി കളഞ്ഞെടുത്തിരിക്കണേണ്. ഇതുപോലെ ക്ലീനാക്കി അതിൻ്റെ തൂവലൊക്കെ പറിച്ച് കളഞ്ഞേക്കണേണ്. അപ്പം നമുക്കിനി ഈ തൊലിയും കൂടി അങ്ങോട്ട് മാറ്റാം. ഇതിപ്പോൾ മാറ്റിക്കഴിഞ്ഞു നമ്മൾ തൊലിയൊക്കെ പൊളിച്ചു. എന്നാലും പകുതി തൊലി ഉണ്ടാകും, നമുക്ക് നെയ്യ് ഉണ്ടാകുന്നതിന് സൂപ്പർ ആയിക്കോളും. ചിക്കൻ്റെ നെയ്യ് അതിൽ സൂപ്പറായിട്ട് പിടിക്കും. അതിനാണ് ഈ കുറച്ച് തൊലി മാറ്റി വെച്ചേക്കണത്. പിന്നെ അതിന് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മസാലപ്പൊടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ചെറിയ ടീസ്പൂൺ മതി. മുളക് പൊടി 1 വലിയ ടീസ്പൂൺ. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 16 പീസ് വേണം, അതായത് 3 വലിയ വെളുത്തുള്ളി പൊളിച്ചതാണ്. പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ആകുമ്പോൾ നല്ല എരിവുണ്ടാകും, നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ കുരുമുളക് പൊടി 3 ടീസ്പൂൺ വേണം. പിന്നെ മല്ലിയില, മല്ലിയില 1 പിടി മല്ലിയില മതി. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. നാരങ്ങ നമ്മുടെ ടേസ്റ്റിന് സൂപ്പറാണ്. അപ്പോൾ 1 നാരങ്ങ, ചെറിയ നാരങ്ങ മതി. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി 3 എണ്ണം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതുപോലത്തെ 3 ചെറിയ പീസ് മതി. പിന്നെ പച്ചമുളക്. പച്ചമുളക് 12 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി എല്ലാം നല്ലതുപോലെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ അടിച്ച് നല്ല സൂപ്പറായിട്ട് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി 1/2 ടീസ്പൂൺ ആണ്. പിന്നെ മുളക് പൊടി 1 വലിയ സ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി 1 ചെറിയ ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കുഴച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തൊരു സാധാരണ വെളിച്ചെണ്ണയാലും മതി. അപ്പോൾ സൺഫ്ലവർ ഓയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ നമ്മുടെ മസാല മിക്സ് ചെയ്ത് വെക്കാം. മസാല കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ നമുക്ക് കത്തിയുണ്ട് നല്ലതുപോലെ ഉള്ളിലാട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കാം. കത്തിയുണ്ട് ചിക്കൻ്റെ ഉള്ളിലാട്ട് നല്ലോണം വരഞ്ഞ് വരഞ്ഞ് കൊടുക്കണം. ഇത് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല കയറി മുരിഞ്ഞു വരാനാണ്. ഉള്ളിൽ ചിക്കൻ്റെ ഉള്ളിൽ നല്ലോണം മസാല കയറി മുരിഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും ഇങ്ങനെ വരയിടാൻ പറ്റുമോ അത്രയും നമുക്ക് വരയിട്ട് കൊടുക്കാം. കാലിൻ്റെ അവിടെയും കയ്യിലും എല്ലാ സ്ഥലത്തും നമുക്കിതുപോലെ കത്തി ഉപയോഗിച്ച് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുമ്പോൾ മസാല എല്ലാം സൂപ്പറായിട്ട് കയറും. നമ്മൾ ചിക്കൻ്റെ ഉള്ളിലും ക്ലീനാക്കി ഇരുന്ന് ചിക്കൻ്റെ കുടലും എല്ലാം നമ്മൾ എടുത്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കണ്ട ഓരോ ലെയർ ലെയറായിട്ട് നമ്മൾ വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം ഉള്ളിലായിട്ടും വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് നമുക്ക് ചേർത്ത് നല്ലോണം തേച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡിലേക്കും നമുക്ക് മസാല തേച്ചങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ എന്തോരം മസാല ഉള്ളിലായിട്ട് ചേർത്ത് തേക്കണം അത്രയും നമുക്ക് ചിക്കന് ടേസ്റ്റ് കിട്ടും. നമുക്ക് ഇപ്പോൾ ഫ്രണ്ടിൽ തേച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് പുറകിലായിട്ട് മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ചിക്കനെ മസാലയിൽ കുളിപ്പിച്ചെടുക്കണം കേട്ടോ. അതാണിപ്പോൾ കാണുന്നത്, ചിക്കൻ്റെ എല്ലാ സൈഡിലായിട്ടും മസാലയൊക്കെ തേച്ച് നമ്മൾ ചിക്കനെ കുളിപ്പിച്ചെടുക്കണം. ചിക്കനെ നമ്മൾ ഫേഷ്യൽ ചെയ്യുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ ചിക്കനെ മസാല വെച്ച് ഫേഷ്യൽ ചെയ്ത് കൊടുക്കണേണ്. ഇതുപോലെ ഉള്ളിലായിട്ട് നമുക്ക് മസാല തേച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളിലും ചിക്കൻ്റെ ഉള്ളിലും നമുക്ക് മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ തേച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ പറയണ പോലെ രണ്ട് മണിക്കൂറോ 3 മണിക്കൂറോ എത്ര നേരം വേണമെങ്കിലും മൂടി വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ മൂടി വെക്കാം. നമ്മൾ അടപ്പിലാണ്, അടപ്പിൽ കനൽ കൂട്ടാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ വിറകൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കനൽ കൂട്ടാം. അപ്പം നമ്മൾ കത്തിക്കാൻ പോണേണ്. കത്തിച്ച് തീ പയ്യെ ഇങ്ങനെ പിടിച്ചു വന്നിട്ടുണ്ട്. ആ ഇപ്പം സൂപ്പറായിട്ട് നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കത്തി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ഗ്രിൽഡ് ചെയ്യണ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ വന്ന് കെട്ടിക്കൊടുക്കാം. കണ്ട മസാലയൊക്കെ നല്ലോണം കയറിയിട്ടുണ്ട്. ചിക്കൻ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇനി ഇപ്പം ചിക്കനെ കെട്ടി നല്ല സൂപ്പറാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട ചിക്കൻ നിൽക്കണുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചിക്കൻ നിൽക്കണുണ്ട്. നമ്മൾ ഈ കമ്പിയുടെ അടിയിലായിട്ട് ഒരു ലെയർ കെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചിക്കൻ്റെ കാലിൻ്റെ അടിയിലായിട്ട് ഒരു ലെയർ കെട്ടിട്ടുണ്ട്. അപ്പം അടിയിൽ മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുകളിലത്തെ കമ്പി അടിയിലാട്ടാക്കി ഇടാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് മുരിയിച്ചെടുക്കാം. നമുക്ക് ഗ്രിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നെ അടപ്പ് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടപ്പിലായിട്ട് വിറകൊക്കെ നമ്മൾ നല്ലോണം വെച്ച് കനലുണ്ട്. ആ കനലിൽ കിടന്ന് തന്നെ നമ്മുടെ ചിക്കൻ നല്ലോണം മുരിഞ്ഞ് വരട്ടെ. ചിക്കൻ നല്ലോണം നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിക്കോളും. കണ്ടോ ചിക്കൻ്റെ നെയ്യ് ഉരുക്കി വീഴണുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ചിക്കൻ്റെ നെയ്യ് നല്ലോണം ഉരുക്കി വീഴണുണ്ട്. നല്ല നെയ്യുള്ള ചിക്കനാണ്.
നമ്മൾ ശരിക്കും 2 teaspoon ഓയിൽ മാത്രമാണ് ചേർത്തേക്കുന്നത്, ബാക്കിയെല്ലാം എന്ന ചിക്കൻ്റെ നെയ്യാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേക്കാൾ സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും. ചിക്കനിപ്പോൾ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അടിഭാഗം മാത്രം വന്നിട്ട് മൊരിഞ്ഞത്, അടിഭാഗം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ കിടത്ത, നമ്മുടെ ചിക്കനെ നമുക്ക് കിടത്തി കൊടുക്കാൻ കണ്ട, ഇതുപോലെ ഇതുപോലെ 2 ഇരുമ്പിൻ്റെ റോള് പോലത്തെ കമ്പി വെച്ചിട്ട് നമുക്കിതിനെ കിടത്തി കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും മൊരിയും. എല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങണ ഗ്രിൽഡ് ചിക്കനൊക്കെ ആയിരിക്കും തിന്നാൻ ഇഷ്ടം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി, വീട്ടിലുള്ള ആരൊക്കെയാണോ അവർക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നമ്മുടെ പെപ്പർ മസാല ഗ്രിൽഡ് ചിക്കൻ. അപ്പോൾ നമുക്കിനി ഇത് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ വെറൈറ്റി ആയിട്ട് ചേർക്കുകയാണ് നാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ നാരങ്ങ നീരിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിക്കും. സാധാരണ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്യുമ്പോഴായിക്കോളും നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണത്, നമ്മൾ പക്ഷേ ഇത് ഗ്രിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നാരങ്ങ നീരും പിഴിഞ്ഞൊഴിക്കണത്. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയായി വന്നിരിക്കുകയാണ്. കണ്ട നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ പെപ്പർ മസാല ഗ്രിൽഡ് ചിക്കൻ ആണ്. അപ്പോൾ നമുക്കിത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട ഇത് നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ പെപ്പർ മസാല ചിക്കൻ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ്